ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നന്ദു എൻ്റെ നവനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പഴനി പോയി മുരുകനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് വന്നു. ഇത്രയധികം തിരക്ക് ഞങ്ങളിതുവരെയും കണ്ടിട്ടില്ല പഴനിയിൽ. അത്രക്ക് തിരക്കായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയിരുന്നത് കൊണ്ടും കാർത്തിക ആയിരുന്നത് കൊണ്ടുമാണ് ഇത്രയും തിരക്കെന്നാണ് പറഞ്ഞത്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നേ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളെ നിങ്ങായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് പഴനിമല കയറിയതെങ്കിലും മുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു കാറ്റും ആ ഒരു അന്തരീക്ഷവും, അത്രയും നേരം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കയറിയാലും നമുക്ക് അതൊരു ഫീൽ ചെയ്ത് തോന്നില്ല. അതിൻ്റെ ഒരു നമുക്ക് അതിൻ്റേതായ ഒരു ക്ഷീണവും അനുഭവപ്പെടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വാവട കാലുമ്പത്ത പാദസരം നിറച്ച് കിരുക്കുള്ള പാദസരം, നല്ല ശബ്ദവും, അത് കണ്ടിട്ടാട്ട ഞാൻ ആ പാദസരം പിടിച്ചത്. കാണാൻ നല്ല രസമില്ലേ, ഒരമ്മയും മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ പല ഭാഷകൾ സംസാരിക്കുന്നവരും മലയാളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല പല ദേശത്തുനിന്ന് വന്നവരാണ് മൊത്തം. അങ്ങനെ ഭയങ്കര ഒരു തിരക്കായിരുന്നു പഴനിയിൽ. അപ്പം എല്ലാവരും തങ്കത്തേരി കാണാൻ നിൽക്കണം, അതാണ് ഈ കാണുന്നത് കേട്ടാ. തങ്കത്തേരി കാണുന്നതൊക്കെ കഴിഞ്ഞ് മുകളിൽ നിന്ന് അടിയിലോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. മലയുടെ മുകളിൽ നിന്ന് അടിയിലോട്ട് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ തിരങ്ങണ പോലെ കാണുന്നില്ലേ. വഴി ലൈറ്റുകളും വീടുകളിലെ ലൈറ്റുകളാണ് കാണുന്നതെല്ലാവരും. ഇത്ര ഉയരത്തിലാണല്ലേ നമ്മൾ നിൽക്കുന്നത്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ ആ രാത്രി അങ്ങനെ കടന്നു. അങ്ങനെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല, അത്രക്ക് തിരക്കായിരുന്നു. പിറ്റേന്ന് ദിവസം കാലത്തെ ഞങ്ങൾ വീണ്ടും ഭഗവാനെ കാണാൻ കയറി. ഞങ്ങൾ വീണ്ടും ഒരു വെളുപ്പിന് 5:30 ആയപ്പോൾ ഞങ്ങൾ കയറിയിട്ട് എല്ലാവരും കൂടി. അപ്പോൾ ഇന്നലെ കണ്ട അത്രയും തിരക്കൊന്നുമില്ല, എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തൊഴാനും സാധിച്ചു ഭഗവാനെ. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കണേ, ആ കാലഘട്ടത്തിൽ ഇത്രയും ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ മലയുടെ മോളിൽ കൊണ്ടുവന്ന് ഈ ഇതൊക്കെ കയറ്റാനും ഉണ്ടാക്കാനൊക്കെ എന്തോ ഒരാളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഭഗവാനെ അറിയാൻ പറ്റിയിരിക്കും നമ്മളൊക്കെ കുറേ മടിയന്മാരായി യാതൊരു എക്സസൈസൊന്നും ചെയ്യാതെ മടിയന്മാരായിട്ടിരിക്കുമ്പോൾ ഇത്ര വലിയ മലയുടെ മുകളിൽ കയറി വന്ന് നിങ്ങൾ എന്നെ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതൊരു എക്സസൈസും കൂടെ ആവുമല്ലോ എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇവിടങ്ങളിലുള്ളവരൊക്കെ സമ്മതിക്കണം കേട്ടോ. അവരെല്ലാവരും ഇവിടെ വന്ന് തൊഴുതതിന് ശേഷം പണിക്ക് പോകുന്ന ഒത്തിരി തമിഴ്നാട്ടിലുള്ളവരുണ്ട് കേട്ടോ. അവരോട് ഭയങ്കരമായിട്ട് നമുക്കൊരു റെസ്പെക്റ്റ് തോന്നിപ്പോയി. നമ്മളാണെങ്കിൽ മുറ്റത്തെടുക്കുന്ന ആരാധനാലയങ്ങളിൽ പോലും ചെന്നൊന്ന് തൊഴാൻ മടി പിടിക്കുന്നവരല്ലേ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.